മലയാള സിനിമ ആസ്വാദകർ കാത്തിരുന്ന മഞ്ജു വാരിയർ ചിത്രമായിരുന്നു ലളിതം സുന്ദരം. ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു പ്രേക്ഷകരിലേക്ക് ചിത്രം എത്തിയത്. മഞ്ജു വാര്യരുടെ സഹോദരനും നടനുമായ മധു വാര്യർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു ഇത്. കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഫീൽ ഗുഡ് മൂവി എന്നാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞത്. സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ദിലീപിന്റെ സിനിമയെക്കുറിച്ചുള്ള മഞ്ജു വാര്യരുടെ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ദിലീപേട്ടന്റെ ആ സിനിമ താൻ കണ്ടു എന്ന് മാത്രമേ മഞ്ജു പറഞ്ഞിട്ടുള്ളൂ. അത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൈരളി ചാനലിന് വേണ്ടി സുബി സുരേഷാണ് അഭിമുഖം നടത്തിയത്. ഷോയിലുടനീളം തമാശ നിറഞ്ഞ തരത്തിലായിരുന്നു സുബിയുടെ അഭിമുഖം. പലതരത്തിലുള്ള കുസൃതി ചോദ്യങ്ങൾക്കിടയിൽ സുബി തന്റെ ഒരു സംശയം മുന്നോട്ട് വെച്ചു. ആദ്യ രാത്രിയിൽ എന്തിനാണ് പാലെന്നായിരുന്നു സുബിയുടെ സംശയം. ദിലീപേട്ടന്റെ ഒരു സിനിമയിൽ നായിക ആദ്യ രാത്രിയിൽ ഒരു ലിറ്റർ സാധനമാണ് അടിക്കുന്നതെന്ന് പറയുമ്പോൾ സുബിക്ക് പെട്ടെന്ന് സിനിമയുടെ പേര് ഓർമ്മ വന്നില്ല. ടു കൺട്രീസ് ആണ് ആ സിനിമ. താൻ കണ്ടിട്ടുണ്ടെന്ന് മഞ്ജു വാര്യർ പറയുകയായിരുന്നു. അതുപോലെ പെൺകുട്ടികളുടെ താല്പര്യം അനുസരിച്ച് പാലിന് പകരം അതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കണമെന്നായിരുന്നു തമാശ രൂപേണ സുബി സുരേഷ് പറഞ്ഞത്. വേർപിരിയലിന് ശേഷം പല അഭിമുഖങ്ങളിലും മഞ്ജു വാര്യർ ദിലീപുമായി ബന്ധപ്പെട്ട് എന്ത് സംസാരിച്ചാലും അത് വൈറലാകുന്നത് പതിവാണ്. വിവാഹമോചനത്തിന് ശേഷവും ദിലീപിനെ ഏട്ടൻ എന്ന് തന്നെയാണ് മഞ്ജു വിശേഷിപ്പിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. തമാശ നിറഞ്ഞ സിനിമകളും തമാശയും നന്നായി ആസ്വദിക്കുന്ന മഞ്ജു എപ്പോഴും ദിലീപിന്റെ സിനിമകൾ കാണാറുണ്ട് എന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യറുമായുള്ള ദിലീപിന്റെ പ്രണയവും വിവാഹവും അന്നും ഇന്നും അത്ഭുതത്തോടെയാണ് മലയാളികൾ കേൾക്കുന്നത്. 1998 ഇരുവരും വിവാഹിതരായത്. ആരും അറിയാതെയായിരുന്നു ആ സംഭവം നടന്നത്. മഞ്ജുവിന്റെ വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ആ വിവാഹത്തിന് മലയാള സിനിമാ ലോകത്തിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടായിരുന്നു. ബിജു മേനോനായിരുന്നു അന്ന് ആ വിവാഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തത്. ദിലീപിനെ വിവാഹം ചെയ്തതോടെ മഞ്ജു സിനിമയിൽ നിന്നും പിൻവാങ്ങി. സിനിമയിൽ നിന്ന് മാത്രമല്ല നർത്തകി എന്നുള്ള വിലാസവും മഞ്ജു വാര്യർ അഴിച്ചുവെച്ചു. വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതം ഇരുവരും 2015 അവസാനിപ്പിച്ചത്. പരസ്പര സമ്മതത്തോടെയായിരുന്നു ദിലീപും മഞ്ജുവും വിവാഹമോചനം നേടിയത്. ഇതേക്കുറിച്ച് ഇരുവരും പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല. അദ്ദേഹത്തിന്റെയും തന്റെയും സ്വകാര്യതയെ മാനിക്കുന്നു എന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം. ഒരു സാഹചര്യത്തിൽ പോലും ദിലീപിനെ കുറിച്ച് മോശമായി സംസാരിക്കാത്ത മഞ്ജുവിന്റെ രീതികൾ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ കൈയടി നേടിയിട്ടുണ്ട്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe now. Thank you.